മഹാവിൻ്റെ ആ കമ്പിൻ്റെ അത്രയുണ്ട് അത്ര ശിഖരങ്ങളുണ്ടെന്ന് നോക്കി ഇത്രയായിട്ടും ഇത് പൂത്തിട്ട് പോലുമല്ലോ നോക്കി ഇതിന്റെ ഇതിന് പൂ വന്നിട്ടില്ല ഉണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കി നമ്മുടെ പച്ചക്കറി കൃഷിയിൽ ശരിക്കും നല്ല രീതിയിൽ വളം വേണം അല്ലേ നമ്മൾ ഈ വളം നല്ല രീതിയിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചീര അതുപോലുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് ചീര എന്ന് മാത്രമല്ല ഏത് സാധനത്തിനും നല്ല രീതിയിൽ വളം വേണം അപ്പോൾ നന്നായിട്ട് വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എങ്ങനെയാണ് നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്തരം കൃഷി സംബന്ധമായതോ അല്ലെങ്കിൽ ചെടികളുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ രാവിലെ നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മൾ നനയ്ക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിറയെ പുല്ലാണ് പ്രത്യേകിച്ച് തെങ്ങിൻ തോ തെങ്ങിൻ്റെ തടത്തിലൊക്കെ നിറയെ പുല്ലാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചീരയും പുല്ല് മാത്രമല്ല ചീരയുണ്ട് ചീരയുടെ ഒക്കെ ഒരു ആരോഗ്യം ഉണ്ടാകും നല്ല കരുത്തോടുകൂടിയാണ് ചീരയൊക്കെ വളർന്നു വരുന്നത് അതുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിനിടുന്ന വളങ്ങളെല്ലാം ഇതിനകത്തുള്ളത് കൊണ്ട് നല്ല രീതിയിലാണ് ഈ കളകളും നമ്മുടെ ചീരയും അല്ലെ എല്ലാം ഭയങ്കര കരുത്തോടുകൂടിയാണ് വളർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു സംഭവം എന്ന് പറയുന്നത് നൈട്രജനാണ് അപ്പോൾ ചെടികളുടെ ഇലച്ചിലുണ്ടാകാനും ഒക്കെ നൈട്രജൻ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ മണ്ണിലുള്ള അല്ലെങ്കിൽ നൈട്രജൻ വലിച്ച് നമ്മുടെ ചെടികളുടെ ഇലയിൽ അത് സംഭരിച്ച് വെക്കാറുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഈ പച്ചിലകളിലാണ് നൈട്രജൻ ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ ഇലകൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വളമാക്കി വളമാക്കിടുക്കാനായിട്ട് സാധിക്കും വേറെ എങ്ങൊന്നും നൈട്രജൻ വളം യൂറിയയെ ഒന്നും വാങ്ങിക്കേണ്ട നമ്മുടെ ചീരയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ല പറ്റിയ സാധനമാണ് നമ്മുടെ ഈ നൈട്രജൻ വളങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത് വെറുതെ പറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് കിളിക്കും ഇത് വെറുതെ പറിച്ചു കളഞ്ഞാൽ അവിടെ കിടന്ന് കിളിക്കും ഇതാകപ്പാട പ്രശ്നമാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇതിനെ വളമാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇതിനെ പറിച്ചെടുക്കാം നോക്കിയാൽ ഇത് നമ്മുടെ പച്ച ചീരയാണ് കേട്ടോ ശരിക്കും പലതിനും പൂക്കളായതും കായ്കളായതും ഒക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് കിളക്കും അപ്പോൾ ഇത് നമ്മൾ എല്ലാം നല്ല ഭംഗിയായിട്ട് പറിച്ചെടുക്കണം വേരോടുകൂടി പറിച്ചെടുക്കണം വേരി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് പൊട്ടിക്കിളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ട് വേരും പൂവും ഒന്നും കളയാതെ സമൂലം നമ്മൾ പറിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി കുറച്ച് പുല്ലേ ഇന്നെടുക്കുന്നുള്ളൂ കാരണം നമുക്ക് എല്ലാ ദിവസവും കുറേശ്ശേ കുറേശ്ശേ വേണം അപ്പം ഇതിനിടയ്ക്ക് ചീരത്തൈയുണ്ട് അത് ഞാൻ പറിച്ചു മാറ്റി നടും ഇത് ചെയ്തു കണ്ടു ഇവിടെയൊക്കെ ചീരത്തൈ നിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചു വേറെ മാറ്റി നടും ഇത് നോക്കിയാൽ നമ്മൾ ഇത്രയും പുല്ലാണ് പറിച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കളയാണ് പറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പൂവുള്ളതും കായുള്ളതും വേരുൾപ്പെടെ എല്ലാം നമ്മളെടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വളവാക്കി മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത് നമ്മുടെ ഈ വെള്ളത്തിൽ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇത് വെള്ളത്തിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഈ പൂവും കായും കാര്യങ്ങളെല്ലാം ഈ വെള്ളത്തിൽ കിടക്കുകയും നമ്മൾ ഇത് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലെല്ലാം ഇതിൻ്റെ കാവ് അവിടെ ഇതെല്ലാം കിളുത്തു വരും അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഒരു ചെറിയ കിറ്റിനകത്ത് ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള നമുക്കിപ്പം പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കാറില്ല ഇതുപോലുള്ള കിറ്റുകളാണ് വരുന്നത് അപ്പോൾ ഇത് പഴുക്കും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാറില്ല അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കിറ്റ് കിറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പഴയ തുണി ഉണ്ടെങ്കിൽ അതൊന്ന് തുണി കിഴിക്കെട്ട് പോലെ എടുത്താലും മതി അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തുമാത്രം വളം നമുക്ക് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ പുല്ല് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം നമ്മുടെ വെള്ളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ ഇതിട്ട് വയ്ക്കാം ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും ഇനി ഇത് നമ്മൾ ഇതുപോലെ ഞാനൊരു ട്രമ്മിലാണ് വെള്ളം എപ്പോഴും പിടിച്ചു വെക്കാറുള്ളത് ഇതാണ് വളത്തിന് വേണ്ടി എടുക്കുന്ന ട്രം ആണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിത് ഇട്ട് വെച്ചാൽ മതി ഇത് താന്നുപോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളൊരു കമ്പ് ഇവിടെ വെച്ച് പൊങ്ങ് കിടന്നോളും ഇത് ഒരു കമ്പ് വെച്ച് അല്ലെങ്കിൽ ഇത് ഇത് എപ്പോഴും അടച്ചു വെക്കാറുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ അടച്ചു വയ്ക്കും അല്ലെങ്കിൽ എലിയോ വല്ല ഒക്കെ വന്ന് വീഴും അതുകൊണ്ട് ഇത് അടച്ചു വയ്ക്കും അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് നല്ല വളമായിട്ട് കിട്ടും ഇത് നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം നല്ല ഭംഗിയായിട്ട് വളർന്നു വരും പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ട്രമ്മിലാണ് വെള്ളമെടുക്കുന്നത് ഇനി ഇതുപോലെ ചെറിയ പാത്രം ട്രമ്മില്ലായെങ്കിൽ ഇതുപോലെ ചെറിയ പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്തുമാത്രം പുല്ല് വളം എടുക്കുന്നോ അതിൻ്റെ അതിൻ്റെ ഒന്നോ രണ്ടോ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പം ചെടികൾ കൂടുതൽ വളമായി കഴിഞ്ഞാൽ ചെടികൾ കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കാൻ മറക്കരുത് ഇപ്പോൾ ഞാനാകുമ്പോൾ ഈ ട്രമ്മിൽ ഇത്രയും വെള്ളമുള്ളത് കൊണ്ട് ഞാനത് എക്സ്ട്രാ വെള്ളം വേറെ ചേർക്കാറില്ല അപ്പോൾ ഇതുപോലുള്ള ചെറിയ പാത്രത്തിലാണ് അല്ലെങ്കിൽ ചെറിയ ബക്കറ്റിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം ചേർക്കാൻ വെള്ളം ചേർക്കണം ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പച്ചിലകൾ എല്ലായിടവും കിട്ടണമെന്നില്ല ഇപ്പോൾ ടൗണിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതുപോലെ പച്ചിലകൾ കിട്ടണമെന്നില്ല അതിന് നമുക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക അത് ഇത് കണ്ടോ ഇത് കപ്പലിൻ്റെ പിണ്ണാക്കാണ് കപ്പലിൻ്റെ പിണ്ണാക്ക് കടലിലെ പിണ്ണാക്ക് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതാണ് വേണ്ടത് നമുക്കിത് ഇതൊരു മൂന്നോ നാലോ പിടി നമ്മൾ ഈ വെള്ളത്തിലിട്ടതിന് ശേഷം അത് ഒരു മൂന്ന് ദിവസം ഇതെന്ന് കുതിർന്നതിന് ശേഷം ഒരു നാലിരട്ടി അല്ലെങ്കിൽ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ പച്ച വളങ്ങൾ ഇല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാൻ നല്ലതാണ് അത് നമ്മുടെ എല്ലാ ചെടികൾക്കും അല്ലെങ്കിൽ എല്ലാ പച്ചക്കറികൾക്കും ഒക്കെ നല്ലതാണ് ഈ കപ്പളിൻ്റെ പിണ്ണാക്ക് അപ്പോൾ ഇത് ഈ രീതിയിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ കപ്പളിൻ്റെ പിണ്ണാക്കോ അല്ലെങ്കിൽ അപ്പോൾ ഇത്തരം സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നാണ് അതിൻ്റെ പേര് നിങ്ങൾക്ക് കയറി വാങ്ങിക്കാം അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾക്കാണെങ്കിലും പൂച്ചെടികൾക്കാണെങ്കിലും ഒക്കെയുള്ള വളങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മൂന്ന് ദിവസം കഴിഞ്ഞു നമ്മൾ നമ്മുടെ ഈ പച്ചില വളങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് ഇത് നമ്മുടെ നമ്മുടെ ഈ ട്രമ്മും തുറന്നു നോക്കി അപ്പോൾ നോക്കിയാൽ ഇത് ഇതാണ് നമ്മുടെ പച്ചില വളം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് പതുക്കെ നമ്മളുടെ ഈ കവർ മാറ്റാം നോക്കിയാൽ നല്ല പച്ച കളറിലെ വെള്ളമാണ് വരുന്നത് കേട്ടോ പച്ചിലെ വെള്ളമാണല്ലോ നമ്മൾ ചെയ്തത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിനകത്തൊന്ന് മാറിയതിന് ശേഷം അതായത് വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളം നമ്മുടെ പച്ച നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചില വെള്ളം എടുക്കാം നോക്കിയാൽ നല്ല പച്ച കളറിലുള്ള വെള്ളം ഇത് എല്ലാ ഇലച്ചിലടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൂച്ചടികൾക്ക് നല്ലതാണ് നിറയെ ഇലച്ചിലുണ്ടാകാനായിട്ട് നല്ലതാണ് ഈ വളം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചീരയ്ക്ക് ഒഴിക്കാം പിന്നെ നോക്കി ഈ ചീര കണ്ടോ ഇതിൻ്റെ തണ്ടിൻ്റെ വലിപ്പം നോക്കിയാൽ ഒരു ഒരു തണ്ടാണ് അത് നമ്മുടെ മഹാവിൻ്റെ ആ കമ്പിൻ്റെ അത്രയുണ്ട് ഒരു തണ്ടാണ് അത്രയും വന്നിരിക്കുക നോക്കി എത്ര ശിഖരങ്ങളുണ്ടെന്ന് നോക്കിയാൽ ഇത്രയായിട്ടും ഇത് പൂത്തിട്ട് പോലും ഇല്ല നോക്കി ഇതിൻ്റെ ഇതിൻ്റെ കൂമ്പവശം നോക്കി ഇതിന് പൂ വന്നിട്ടില്ല ഉണ്ടോ ഇത്രയായിട്ടും ഇത് പൂ വന്നിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള പച്ചിലവളങ്ങൾ ഞാൻ മിക്കവാറും ഈ പച്ചിലവളം ഇതിനൊഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇതുപോലെ ഒരു മൂന്നോ നാലോ ചീരയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ഇതിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അതിൻ്റെ കൂടെയുള്ള മാവിനും എല്ലാം നല്ലതാണ് ഇതിപ്പോൾ ഒരു മാവ് മാവിനും ഞാൻ വെച്ചതാണ് ഈ ട്രമ്മിലാകത്ത് പക്ഷേ ചെറിയൊരു ചീരകളുളത്ത് വന്നതാണ് അപ്പോൾ ഞാനത് കളഞ്ഞില്ല അപ്പോൾ ഇതുപോലുള്ള പച്ചിലവളങ്ങൾ ഞാൻ എപ്പോഴും ഇതിന് കൊടുക്കാറുണ്ട് പഴുനങ്ങൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്താ പറയുക ഇത് നമ്മുടെ വെങ്ങേരി വഴുതനയാണ് കേട്ടോ ഇതെല്ലാം നീളത്തിലുണ്ടാകുന്ന വെങ്ങേരി വഴുതനയാണ് ഇത് വയലറ്റ് വഴുതന അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം നമ്മുടെ കറിവേപ്പിനൊക്കെ ഈ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നിറയെ ശിഖരങ്ങളും നിറയെ ഇലച്ചിലുമൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് കറിവേപ്പിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കറിവേപ്പിനും കൂടെ ഒഴിച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പോൾ അതിനും ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്കി വെള്ളത്തിലിട്ടിരുന്നു അതും മൂന്ന് ദിവസം ആയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ലയിച്ച് വെള്ളത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും ഏറ്റവും നല്ല ചെടികൾ വളരാനും പൂക്കാനും ഒക്കെയുള്ള നല്ലൊരു വളമാണ് ഈ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെത് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ പച്ചില വളങ്ങൾ കിട്ടാത്തവർക്ക് ഇത് വളരെ ആശ്വാസമായ ഒരു വളമാണ് നമുക്ക് എല്ലാ വളങ്ങളും വില കൊടുത്ത് വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ പച്ചില വളങ്ങൾ വെറുതെ വേസ്റ്റാക്കാതെ തന്നെ നമുക്ക് ചെടികൾക്കെല്ലാം എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള കുറേ ടിപ്സ് നമ്മൾ ഇൻറ്റാഗ്രാമിലിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് നോക്കുക അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയും ബൈ